മമ്മൂക്ക ഇപ്പൊ ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണ് പറഞ്ഞത്, ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണോ, അതോ അതിലെ കഥാപാത്രമാണോ? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ ഒന്നും വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ, നല്ല നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദമുള്ള ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടമായല്ലോ. നമുക്കായി പറഞ്ഞതുപോലെ ഇപ്പം മിതുമാനോട് പറഞ്ഞല്ലോ, ഞാൻ കേറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിതുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിതുമാനുവലിനെ സന്തോഷമാക്കി ബാക്കി വിട്ടോളും. ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്, ചെയ്യണം എന്ന് വിചാരിച്ച സിനിമ. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്, സമയത്തേക്ക് നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചായിരിക്കുന്നു താങ്കൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവന് തീരുമാനമായത് അല്ലേ, അങ്ങനെയല്ലേ? നമുക്ക് ഈ സിനിമയില് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്കുന്നതായിട്ട് തന്നിട്ടുണ്ട്, സെൻസ് സെൻസിബിലിറ്റിക്ക് ശേഷം ഇൻസോൾട്ടേറ്റീവ് അല്ലെങ്കിൽ റെഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പൊ അത് നമ്മള് മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ റെഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മലപ്പൂർവ്വം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. അതൊക്കെ അങ്ങനെ എവിടുന്നോ അത് വീട് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അനുഭവം അതാണ്, അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവ് ഒക്കെ. പക്ഷേ അത് നമുക്ക് ഞാൻ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ്, രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നും കൂടി അർത്ഥം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പൊ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോ ഒരു വിജയ ചിത്രം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ തലമുറയിടയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിലും അങ്ങനെ പുതിയ പഠനങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല. ആദ്യമേ ഞാൻ നമുക്ക് എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നി ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ കയറൽ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്, അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല. അതിലപ്പുറം കസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ വെച്ച അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്ക് തന്നെ പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ. ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്തു തന്നു കൃഷ്ണാസ്. എനിക്ക് അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ്, ജയറാമേട്ട കൃഷ്ണാസ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് കേക്കും അവന്റെ കൃ കൃഷ്ണാസ് ആണോ വിളിക്കുന്നത്? പോലീസ് കൃഷ്ണ ഗുരുവായൂരപ്പെന്ന് വിളിക്കുമ്പോ കൃ കറക്റ്റ് വരും, വേറെ വേണ്ട. കൃഷ്ണദാസ് വിളിക്കുമ്പോ കൃ വരില്ല. അതാണ് ആ പറയാൻ പറഞ്ഞത്, ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു എന്റെ കാര്യം. ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു.
സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതലോരോട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരമ്പെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്തുറങ്ങിയത്? അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്. അതിന് മുമ്പത്തെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്. ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. ജയറാമനുമായിട്ടുള്ള